കഴിഞ്ഞ ഡിസംബർ അവസാനത്തോടെ ചൈനയിലെ വുഹാനിൽ പടർന്നു പിടിച്ച കൊറോണ വൈറസ് 3 മാസത്തിനകം തന്നെ ലോകത്തിലെ 80-ലധികം രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. നിലവിൽ 1 ലക്ഷത്തിലധികം പേരിൽ വ്യാപിച്ച രോഗം ജീവനെടുത്തവരുടെ എണ്ണം 6000-ലുമധികമാണ്. COVID-19 എന്ന് ലോകാരോഗ്യ സംഘടന പേരിട്ട ഈ കൊറോണ വൈറസ് ഏറ്റവും അധികം ആളുകളുടെ ജീവനെടുത്തത് ചൈനയിലാണ്. ഇറ്റലിയിലും ഇറാനിലുമൊക്കെ മരണസംഖ്യ ഉയരുകയാണ്. ഇന്ത്യയിലും രോഗബാധിതരുടെ എണ്ണം കൂടുന്നുണ്ട്. COVID-19 ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലായിരുന്നു. ചൈനയിൽ നിന്നെത്തിയ 3 വിദ്യാർത്ഥികളിലായിരുന്നു രോഗം കണ്ടെത്തിയത്. രോഗത്തെക്കുറിച്ച് ആഗോളതലത്തിൽ സൂചന ലഭിച്ച ഉടൻ തന്നെ കേരളത്തിലെ ആരോഗ്യവകുപ്പ് ശക്തമായ മുന്നൊരുക്കം നടത്തിയിരുന്നു. മുൻവർഷങ്ങളിൽ നിപ്പയെ പ്രതിരോധിച്ച അനുഭവം COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടായി. ആ 3 പേരും തന്നെ രോഗം പൂർണ്ണമായും ഭേദമായി ആശുപത്രി വിട്ടു. അന്താരാഷ്ട്ര തലത്തിലുള്ള രോഗവ്യാപനം കണക്കിലെടുത്ത് ലോകാരോഗ്യ സംഘടന ജനുവരിയിൽ തന്നെ ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥയും അതിജാഗ്രതയും പ്രഖ്യാപിച്ചിരുന്നു. സാധാരണ ജലദോഷപ്പനി മുതൽ സാർസ് അഥവാ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോമും മെർസ് അഥവാ മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോമും കൂടാതെ ന്യൂമോണിയയും വരെ ഉണ്ടാക്കുന്ന ഒരു കൂട്ടം വൈറസുകളാണ് കൊറോണ വൈറസുകൾ എന്ന് പൊതുവെ അറിയപ്പെടുന്നത്. ഇവ RNA വൈറസ് കുടുംബത്തിൽ ഉൾപ്പെടുന്നു. 1960-കളിലാണ് കൊറോണ വൈറസിനെ ആദ്യമായി തിരിച്ചറിയുന്നത്. മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ഇവയെ കിരീടത്തിൻ്റെ ആകൃതിയിലാണ് കാണുന്നത്. ഗോളാകൃതിയിൽ കൂർത്ത അഗ്രങ്ങളുള്ള ഇവയുടെ ആ രൂപഘടന മൂലമാണ് കൊറോണ വൈറസിന് ആ പേര് വന്നത്. 2002-2003 കാലയളവിൽ ചൈനയിൽ പടർന്നു പിടിച്ച് 776 പേരുടെ ജീവനെടുത്ത സാർസ്, അതുപോലെ തന്നെ 2012 സൗദി അറേബ്യയിൽ 858 പേരുടെ ജീവൻ നഷ്ടപ്പെടാനിടയാക്കിയ മെർസ് എന്നീ പകർച്ചവ്യാധികൾ കൊറോണ വൈറസ് മൂലം ഉണ്ടായതാണ്. ഇപ്പോൾ ലോകമാകെ വ്യാപിച്ചിരിക്കുന്ന COVID-19 ആദ്യമായാണ് മനുഷ്യരിൽ കാണപ്പെടുന്നത്. ഏതാണ്ട് 50-ഓളം ഇനം കൊറോണ വൈറസുകൾ മൃഗങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. വവ്വാലുകളിലാണ് ഇവ കൂടുതലായും കാണാറുള്ളത്. ഇതിൽ 6 തരം കൊറോണ വൈറസുകൾ മനുഷ്യരിൽ രോഗങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇവയിൽ 229E, NL63, OC43, HKUL എന്നീ 4 തരം വൈറസുകൾ മനുഷ്യരിൽ ജലദോഷപ്പനിക്ക് കാരണമാകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ വ്യാപിക്കുന്ന COVID-19 ജനിതകമാറ്റം വന്ന വൈറസാണ് എന്നാണ് കണ്ടെത്തൽ. COVID-19 യഥാർത്ഥ ഉത്ഭവസ്ഥാനം ഗവേഷകർക്ക് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. എങ്കിലും ജനിതക വസ്തു വിശകലനം ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കാനായത് വവ്വാലിൽ കണ്ടെത്തിയ കൊറോണ വൈറസിനോട് സാമ്യമുള്ള തരം കൊറോണ വൈറസാണ് ഇത് എന്നതാണ്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പുതിയ ഈ വൈറസിന് അതിവേഗം പടരുവാൻ സാധിക്കുന്നുണ്ടെന്നതിന് വ്യക്തമായ തെളിവുകൾ നമുക്ക് ഇപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞു. 1 ലക്ഷത്തിലധികം പേർക്ക് അതിവേഗം രോഗം വ്യാപിച്ചത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. വൈറസ് ഒരു ശരീരത്തിൽ പ്രവേശിച്ചാൽ ആ ആതിഥേയ ശരീരത്തിലെ ജീവനുള്ള കോശങ്ങളെ ആക്രമിച്ച് അതിൻ്റെ സ്വാഭാവിക ഉൽപ്പാദന സംവിധാനത്തെ ഉപയോഗിച്ച് തൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ സകലതും ചൂഷണം ചെയ്ത് സ്വയം കോശവിഭജനം നടത്തി ഇരട്ടിച്ച് പെട്ടെന്ന് പെരുകി പെരുകി വരികയാണ് വൈറസ് ചെയ്യുന്നത്. ഈ ഇരട്ടിക്കൽ പ്രക്രിയക്കിടെ സംഭവിക്കുന്ന വളരെ ചെറിയ തകരാറുകളോ വ്യതിയാനങ്ങളോ ആണ് വൈറസിൻ്റെ ജനിതക മാറ്റത്തിന് അഥവാ മ്യൂട്ടേഷന് ഇടയാക്കുന്നതും അങ്ങനെ പുതിയ സ്ട്രെയിനിലുള്ള വൈറസുകൾ രൂപമെടുക്കുന്നതും. ഇങ്ങനെ രൂപമെടുത്ത പുതിയ ജനിതക ഘടനയുള്ള വൈറസ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വ്യാപിക്കുമ്പോഴാണ് അത് നോവൽ വൈറസ് എന്ന് അറിയപ്പെടുന്നതും അതിനെ ചികിത്സയില്ലാത്ത സാഹചര്യമുണ്ടാകുന്നതും. ശരീരസ്രവങ്ങളിൽ നിന്നാണ് രോഗം പടരുന്നത്. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വായിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുന്ന സ്രവങ്ങളിൽ 1000 വൈറസുകൾ ഉണ്ടായേക്കാം. വായും മൂക്കും മൂടാതെ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഇവ വായുവിലേക്ക് പടരുകയും അടുത്തുള്ളവരിലേക്ക് വൈറസുകൾ എത്തുകയും ചെയ്യും. വൈറസ് സാന്നിധ്യമുള്ളയാളെ സ്പർശിക്കുമ്പോഴോ അയാൾക്ക് ഹസ്തദാനം നൽകുകയോ ചെയ്യുമ്പോഴും രോഗം മറ്റൊരാളിലേക്ക് പടരുന്നു. വൈറസ് ബാധിച്ച ഒരാൾ തൊട്ട വസ്തുക്കളിലും വൈറസ് സാന്നിധ്യം ഉണ്ടാവാം. ആ വസ്തുക്കൾ മറ്റൊരാൾ സ്പർശിച്ച് പിന്നീട് ആ കൈകൾ കൊണ്ട് മൂക്കിലോ കണ്ണിലോ മറ്റോ തൊട്ടാലും രോഗം പടരാം. സാധാരണ ജലദോഷപ്പനിയെ പോലെ തന്നെ ശ്വാസകോശ നാളിയെയാണ് ഈ രോഗവും ബാധിക്കുന്നത്. മൂക്കൊലിപ്പ്, ചുമ, തൊണ്ടവേദന, തലവേദന, പനി തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. ഇവ ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കും. രോഗപ്രതിരോധ ശേഷി ദുർബലമായവരിൽ, പ്രത്യേകിച്ച് പ്രായമായവരിലും ചെറിയ കുട്ടികളിലുമാണ് ഈ വൈറസുകൾ വേഗത്തിൽ പിടിമുറുക്കുന്നത്. ഇതുവഴി ഇവരിൽ ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ് പോലുള്ള ശ്വാസകോശ രോഗങ്ങൾ പിടിപെടും. ഗുരുതരമായാൽ മരണം നിശ്ചയമാണ്.
കൊറോണ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ 14 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കാണും. ഈ 14 ദിവസമാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്നറിയപ്പെടുന്നത്. വൈറസ് പ്രവർത്തിച്ചു തുടങ്ങിയാൽ 2-4 ദിവസം വരെ പനിയും ജലദോഷവും ഉണ്ടാകും. തുമ്മൽ, ചുമ, മൂക്കൊലിപ്പ്, ക്ഷീണം, തൊണ്ടവേദന എന്നിവയും ഉണ്ടാകും. കൊറോണ വൈറസ് ബാധയ്ക്ക് കൃത്യമായ മരുന്ന് ഇന്ന് നിലവിലില്ല. പ്രതിരോധ വാക്സിനും ലഭ്യമല്ല. വാക്സിൻ കണ്ടെത്താനുള്ള കഠിന പരിശ്രമത്തിലാണ് ശാസ്ത്രലോകം. ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന ചികിത്സാ പ്രോട്ടോകോൾ പ്രകാരം പകർച്ചപ്പനിക്ക് നൽകുന്നത് പോലെ രോഗലക്ഷണങ്ങൾ കുറയ്ക്കുവാനുള്ള മരുന്നുകളാണ് നൽകുന്നത്. രോഗം തിരിച്ചറിഞ്ഞാൽ രോഗിയെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി ഐസൊലേറ്റ് ചെയ്യുകയും തീവ്രപരിചരണം നൽകുകയും ഇനി രോഗം തീവ്രമായാൽ വെന്റിലേറ്റർ സപ്പോർട്ട് വേണ്ടിവരികയും ചെയ്യും. രോഗം ബാധിച്ച വ്യക്തിക്ക് വിശ്രമം അത്യാവശ്യമാണ്. ശരീരത്തിലെ ജലാംശം നിലനിർത്താനായി ധാരാളം വെള്ളം കുടിക്കുകയും വേണം. കൊറോണ വ്യാപനത്തിൽ കേരളം ശക്തമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ചികിത്സയ്ക്കും പ്രതിരോധത്തിനുമായി സർക്കാരും ആരോഗ്യവകുപ്പും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ മലയാളികളിൽ വളരെ കൂടുതലായി കാണപ്പെടുന്നതിനാൽ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേരളത്തിൽ 5-ൽ 1 പ്രമേഹം, കൊളസ്ട്രോൾ, അമിത BP എന്നിവയൊക്കെ വൻതോതിൽ കാണപ്പെടുന്നവയാണ്. വൃക്കരോഗവും ഹൃദ്രോഗവുമെല്ലാം നമ്മളിൽ വലിയ തോതിൽ കണ്ടുവരുന്നവയാണ്. ഇവയെല്ലാം തന്നെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറക്കുവാനിടയാക്കും. ഇത്തരം ജീവിതശൈലി രോഗങ്ങളും മറ്റ് ഗുരുതര രോഗങ്ങളും ഉള്ളവർക്ക് കൊറോണ വൈറസ് ബാധയെ കൃത്യമായി പ്രതിരോധിക്കുവാൻ സാധിക്കില്ല. ആരോഗ്യപരമായി ദുർബലരെയാണ് വൈറസ് പെട്ടെന്ന് കീഴടക്കുക. കൊറോണ വൈറസ് മൂലം ഇതുവരെ മരണപ്പെട്ടവരിൽ കൂടുതലും 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. അതിനാൽ തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ രോഗം ബാധിക്കാതിരിക്കുവാനും വ്യാപിക്കാതിരിക്കുവാനും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി ചികിത്സ തേടേണ്ടതുണ്ട്. നിപ്പയെ അപേക്ഷിച്ച് മരണനിരക്ക് കുറവാണെങ്കിൽ കൂടി COVID-19 ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാരും മറ്റ് അധികൃതരും നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ അനുസരിക്കുവാൻ നാം ഓരോരുത്തരും തന്നെ ബാധ്യസ്ഥരാണ്. മാത്രമല്ല വ്യാജ വാർത്തകളിൽ പെട്ടുപോവാതിരിക്കുവാനും നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓർക്കുക, ആശങ്കയല്ല വേണ്ടത്, കരുതലാണ്. ഓഖിയെയും നിപ്പയെയും 2 മഹാപ്രളയങ്ങളെയും അതിജീവിച്ചവരാണ് നമ്മൾ. കൊറോണയെയും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ ഈ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.